Hello dear students, Sneha Purvam, ഞാൻ Danesh MP, Biology World. Biology World inde pudhiyoru video ilekku everkkum swagatham. Plus 1 result vannallo. Engane undu mark okke? Mark kuranjittundengil koottanulla exam aanu improvement exam. Plus 1 ile mark koottanulla ettavum avasanathe chance aanu plus 1 improvement exam. Biology ile ningalku mark kuranjittundengil improve cheyanulla ക്ലാസ്സുകളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പ്ലസ് 1 ബയോളജിയിലെ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ വീഡിയോ ആയിട്ട് തുടർച്ചയായിട്ട് ഇടുന്നതായിരിക്കും. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്ലസ് 1 ബയോളജിയിൽ ഞാൻ മുമ്പേ ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമയം കളയുന്നില്ല, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്ലസ് 1 ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ദ ലിവിങ് വേൾഡിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസുമാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ 2018 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. റീഅറേഞ്ച് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ ദ കറക്റ്റ് സീക്വൻസ്: കിങ്ഡം, ക്ലാസ്, ഫൈലം, ജീനസ്, ഫാമിലി, ഓർഡർ ആൻഡ് സ്പീഷീസ്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹയറാർക്കിയൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അത് ഓർഡറിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഹയറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറിയാണ് കിങ്ഡം, ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയാണ് സ്പീഷീസ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് ഇൻക്ലൂഡഡ് ഇൻ സെയിം ജീനസ്. റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ ഒരേ ജീനസിൽ വരും. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ് ഇൻക്ലൂഡഡ് ഇൻ സെയിം ഫാമിലി. റിലേറ്റഡ് ആയിട്ടുള്ള ജീനസുകൾ ഒരേ ഫാമിലിയിൽ വരും. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലി ഇൻക്ലൂഡഡ് ഇൻ സെയിം ഓർഡർ. അതേപോലെ ഓർഡറുകൾ ചേരുമ്പോൾ ക്ലാസ് ആവുന്നു. ക്ലാസ് കഴിഞ്ഞ് ഫൈലം. ഫൈലം എന്ന് നമ്മൾ സുവോളജിയിലാണ് പറയാം, ഡിവിഷൻ എന്നാണ് ബോട്ടണിയിൽ പറയുന്നത്. ദെൻ കിങ്ഡം. അപ്പോൾ ഇതാണ് ഹയറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത് ഓർഡറിൽ എഴുതാനാണ് പലപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് ഓർഡറിൽ ഓർമ്മിച്ച് വെക്കാൻ KPC of GS എന്ന് ഓർത്താൽ മതി. K ഫോർ കിങ്ഡം, P for phylum, C for class, O for order, F for family, G for genus, S for species. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ C ആണ്, ഓപ്ഷൻ C. ഇതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ടാക്സോണമിക് ഹൈറാർക്കി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് സ്യൂട്ടബിൾ ടേംസ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കാണാം. ആ ടേബിളിൽ 4 ഓർഗാനിസങ്ങളുടെ പേരും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ടേബിളിൽ ഓരോ കോളങ്ങളിലുള്ളത് കോമൺ നെയിം, ബയോളജിക്കൽ നെയിം ഓർ സയൻറ്റിഫിക് നെയിം, ഫാമിലി നെയിം, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൽ ആദ്യം ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച് തന്നെയാണ് പഠിക്കാനുള്ളത്. മാൻ. മാൻ ബയോളജിക്കൽ നെയിം ഹോമോ സാപ്പിയൻസ്, ഫാമിലി നെയിം ഹോമിനിഡൈ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആനിമൽസിൻ്റെ ഫാമിലി എപ്പോഴും IDAE-യിലാണ് അവസാനിക്കുക. ആനിമൽ ഫാമിലി ഓൾവേസ് എൻസ് ഇൻ IDAE, ഇഡേ എന്ന് പറഞ്ഞാണ് അവസാനിക്കുക. അപ്പോൾ ഹോമിനിഡേ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആനിമൽ ഫാമിലിയാണ്. ആനിമൽ ഫാമിലി എൻസ് ഇൻ IDAE. ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മമേലിയ, ഫൈലം കോഡേറ്റ. ഇനി അടുത്തത് മാംഗോ, മാഞ്ചിഫെറ ഇൻഡിക്ക, അനാകാർഡേഷിയേ. മാംഗോയുടെ ഫാമിലി നെയിം അനാകാർഡേഷിയേ. അപ്പോൾ അവിടെ Asia എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. ACEAയിലാണ് അവസാനിക്കുന്നത്. All plant family ends in ACEAE. In mangoed order, sapindales. All plant orders ends in ALES. Ales. Class Dicotyledone. Mango dicotyledone ആണ്. രണ്ട് പരിപ്പുള്ള വിത്താണ് മാംഗോടത്. ഡിവിഷൻ ആൻജിയോസ്പെർമി. പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ ഡിവിഷൻ എന്നാണ് പറയാ. ഡിവിഷൻ ആൻജിയോസ്പെർമി. അടുത്തത് ഹൗസ് ഫ്ലൈ ആണ്, ഈച്ച. സയന്റിഫിക് നെയിം മസ്ക ഡൊമസ്റ്റിക്ക. ഫാമിലി നെയിം മസ്കിഡേ. ഇത് അനിമൽ ആയതുകൊണ്ടാണ് ഇഡേ എന്ന് അവസാനിക്കുന്നത്. അപ്പം മസ്കിഡേ. ഓർഡർ ഡിപ്റ്റീറ. ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ്. ടിറ എന്ന് പറഞ്ഞാൽ വിങ്സ് ആണ്, ചിറക്. അപ്പോൾ രണ്ട് ചിറകാണ് ഈച്ചയ്ക്ക്. അതുകൊണ്ട് അതിൻ്റെ ഓർഡർ ഡൈപ്റ്റിറ. ക്ലാസ് ഇൻസെക്റ്റ. ഫൈലം ആർത്രോപോഡ. ഇനി അടുത്തത് വീറ്റാണ്, ഗോതമ്പ്. സയന്റിഫിക് നെയിം ട്രിറ്റിക്കം ഈസ്റ്റൈവം. ഈറ്റിൻ്റെ ഫാമിലി പോയേഷിയെ. പ്ലാന്റ് ഫാമിലി ഒക്കെ CEAയിലാണ് അവസാനിക്കുക. ഏഷ്യ എന്ന് പറഞ്ഞാണ് അവസാനിക്കുക. അപ്പോൾ പോയേഷിയെ. ഓർഡർ പോയേൽസ്. പ്ലാന്റ് ഓർഡറുകളൊക്കെ ALESലാണ് അവസാനിക്കുക. അപ്പോൾ പോയേൽസ്. ഇത് പഠിക്കാൻ എളുപ്പത്തിന് രണ്ടും പോയിലാണ് തുടങ്ങുന്നത്. പോയുടെ കൂടെ ALES ചേർത്ത് പോയേൽസ്. പോയേഷിയെ. പോയുടെ കൂടെ ഏഷ്യ എന്ന് ചേർത്തപ്പോൾ പോയേഷിയെ. വീറ്റിൻ്റെ ക്ലാസ് മോണോകോട്ടിലിഡനെ. ഡിവിഷൻ ആൻജിയോസ്പെർമെ. വീറ്റ് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്, ആൻജിയോസ്പെർമയാണ്, ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ജീനസ് ഹോമോ, ഫൈലം കോഡേറ്റ. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ടൂൾസ് വിച്ച് ഹെൽപ്സ് ഇൻ ടാക്സോണമി ഈസ് കോൾഡ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. ടാക്സോണമി ചെയ്യാൻ സഹായിക്കുന്ന ടൂളുകളെയാണ് പറയാം ടാക്സോണമിക്കൽ എയ്ഡ്സ്. അതിലൊന്നാണ് ഹെർബേറിയം. ഹെർബേറിയം ഈസ് എ കളക്ഷൻ ഓഫ് പ്ലാന്റ് സ്പെസിമെൻ വിച്ച് ആർ ഡ്രൈഡ്, പ്രസ്ഡ് and preserved on a sheet. ഇനി മറ്റൊരു ടാക്സോണമിക്കൽ എയ്ഡാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ലിവിങ് പ്ലാന്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ എ മേൻമെയ്ഡ് ഏരിയ ഇസ് കോൾഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അവിടെ നമ്മൾ പ്ലാന്റ്സിനെയാണ് സംരക്ഷിച്ച് വളർത്തുന്നത്. ഇനി മൂന്നാമത്താണ് സൂവോളജിക്കൽ പാർക്ക്. വൈൽഡ് ആനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ എ മേൻമെയ്ഡ് ക്രിയേറ്റീവ് എൻവയോൺമെൻറ്റ് under human care is called zoological park. അടുത്തത് മ്യൂസിയം. മ്യൂസിയത്തിൽ പൊതുവെ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളുടെ സ്പെസിമെൻസും മറ്റ് എഡ്യൂക്കേഷണൽ പ്രൊഡക്റ്റുകളോ ആർട്ടിസ്റ്റിക് പ്രൊഡക്റ്റുകളോ ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് മ്യൂസിയം. ഡെഡ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പെസിമെൻസ് ആർ പ്രിസേർവ്ഡ് ഇൻ എൻ ഏരിയ കോൾഡ് മ്യൂസിയം. മ്യൂസിയത്തിൽ സ്കെലിറ്റൺസും സൂക്ഷിക്കാറുണ്ട്. ടാക്സോണമിക്കൽ എയ്ഡ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് ടു വേർഡ്സ് ആൻഡ് സജസ്റ്റ് വേർഡ്സ് ഫോർ ദി ഫോർത്ത് പ്ലേസ്. കളക്ഷൻ ഓഫ് ലിവിങ് പ്ലാന്റ്സ്, അത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ആനിമൽസ് കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്, അത് സുവോളജിക്കൽ പാർക്കാണ്. ഹോമോ സാപ്പിയൻസ് മാൻ. അതേപോലെ മസ്ക ഡൊമസ്റ്റിക്ക ഹൗസ് ഫ്ലൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് അഡ്വഞ്ചറസ് ട്രിപ്പ് എ +1 സ്റ്റുഡൻറ് ഗോട്ട് എ സ്കൾ ആൻഡ് സ്കെലിറ്റൽ പാർട്ട് ഓഫ് റെയർ ആനിമൽ ഫ്രം ദി ചിന്നാർ ഫോറസ്റ്റ്. സെലക്ട് ദ സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ കീപ്പിംഗ് ഇറ്റ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ടാക്സോണമിക് എയ്ഡ്സ് ഗിവൺ ബിലോ. നമുക്കറിയാം ആനിമൽസിൻ്റെ സ്കള്ളും ബോണും ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് മ്യൂസിയത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ മ്യൂസിയമാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹ പൂർവം. ഞാൻ ധനേഷ് MP, Biology World. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.